വാട്സപ്പിന് അത് ഡിസപ്പിയർ മോഡ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ പലപ്പോഴായിട്ട് സേവ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ നമുക്ക് നോർമൽ ചാറ്റ്സ് അയക്കുന്നതിന്റെ പുറമെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ഫയൽസോ ഒക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്കത് ഫ്യൂച്ചറിൽ ആവശ്യമുള്ളതായിരിക്കാം. സോ പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിസപ്പിയറിങ് ടൈം ഡ്യൂറേഷൻ കഴിയുമ്പോൾ ആ ഫയൽസ് ഒന്നും അവിടെ ഉണ്ടാവാറില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തവർ മേ ബി അത് മറ്റൊരു ചാറ്റിലോട്ട് ഫോർവേഡ് ചെയ്ത് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെ നമുക്ക് ഡിസപ്പിയറിങ് മോഡ് ഓഫ് ചെയ്ത് കാണാൻ പറ്റും. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ കാര്യം നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് വാട്സപ്പ് തന്നെ ഇപ്പൊ ഒരു പുതിയൊരു ഫ്യൂച്ചർ വാട്സപ്പിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പിൽ ഇമ്പോർട്ടന്റ് മെസ്സേജസ് നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് സേവ് ചെയ്തിടാൻ പറ്റും. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മൾ ഫോട്ടോസും റീൽസും ഒക്കെ സേവ് ചെയ്തിടുന്ന പോലത്തെ ഒരു സിമിലർ ഐക്കണാണ് വാട്സപ്പിനകത്തും കൊടുത്തിട്ടുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസപ്പിയർ ആവുന്നത് അക്സെപ്റ്റ് ആയിട്ടുള്ള മെസ്സേജസും ചാറ്റ്സും ആയിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഈ ഒരു ഫ്യൂച്ചർ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിനകത്തോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിനകത്തോ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വൺ.